ഹലോ കൂട്ടുകാർ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ മക്കളെല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിട്ടോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അതാ രാവിലെ ചായയോടെയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങിയിങ്ങനെ കേട്ടോ. ചായയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഇരിക്കണ്. അപ്പോൾ അതാ വെയിലൊക്കെ ഇങ്ങനെ എറിച്ചിട്ട് ഇങ്ങനെ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരണൊക്കെ ടൈം ആയിക്കിട്. കാരണം സ്കൂളൊന്നുമില്ല കേട്ടൊന്ന് മോൻക്ക്. പിന്നെ ഞങ്ങൾ നേരം വൈകിട്ടാണ് ചായ കുടിച്ചത്. അപ്പോൾ നേരത്തെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ കടി ഉണ്ടാകുന്ന ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. മോളുണ്ടായിരുന്നതിൻ്റെ കൂടെ. പിന്നെയാണെങ്കിൽ ഫോണൊക്കെ അത്യാവശ്യം ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഉള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് എടുത്തതാണ്. അപ്പോൾ അതാ മോള് ഞാൻ അടിച്ചു വരുമ്പോൾ ചൂലിനൊക്കെ കരഞ്ഞപ്പോൾ ഓള് അവിടെയുള്ള ഒരു വലിയ ചൂലൊക്കെ എടുത്തിട്ടാണ് വന്നിങ്ങണ്. പക്ഷെ ഓൾക്ക് ആദ്യം ഞാനൊരു ചെറിയ ചൂലുണ്ടായി കൊടുത്തിരുന്നിട്ടോ. അപ്പം അതൊക്കെ ഓള് കേടിരുത്തിക്കണം. അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ കീർക്കളിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കത്തിക്കടയിലൊക്കെ പെട്ടിട്ട് കത്തിച്ച് പോയിക്കണം. അപ്പോൾ അതൊക്കെ അടിച്ചുവരലൊക്കെ കഴിഞ്ഞ് തീ കത്തിച്ചിങ്ങാണ്ട് ഞാനും കണ്ട് അടുക്കളയൊക്കെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ചിരങ്ങ എടുത്തുകാണ്ട് നിന്ന് പേര് ചിരങ്ങ വെക്കാലോ എന്ന് വിചാരിച്ചുങ്ങാണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുങ്ങാണ്ട് എടുക്കും. ആണ്ട് തന്നെ വെക്കൂട്ട് അന്നേരം ഞാൻ തന്നെ ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കി. അപ്പോൾ നമുക്ക് ചക്ക കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ കുറച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ചക്ക ഉണ്ടാകുമ്പോൾ ആ ഉപ്പേരി തന്നെ കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ചക്കൻ്റെ കൂടുതൽ ഈ ചിരങ്ങി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തച്ചാണ്. അപ്പോൾ ഞാൻ ചക്ക തണുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് അതൊന്നാണ്ട് എടുത്തച്ചിട്ടുണ്ട്. പിന്നെ മത്തിയാണെന്നുണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ. അത് മുളകിടും വേണം, കുറച്ച് പൊരിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ചിരങ്ങി ഉണ്ടാക്കണം ഒക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അവൻ്റെ മുകൾ കത്തിക്കാനേക്കാതെ ലൈറ്റർ വലിച്ചു കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ എത്ര ചോദിച്ചിട്ടും തരണില്ല. അപ്പോൾ ക്യാമറ പോയിട്ട് അവ എടുക്കാനൊക്കെ ഉണ്ട് പോണത്. അപ്പോൾ അതാ പിന്നെ ഞാൻ മീനൊക്കെ നന്നാക്കി എടുത്തിക്കണം കേട്ടോ. നന്നാക്കി എടുത്തതിൻ്റെ ശേഷം എളുപ്പമൊന്ന് മുളകിടുകയാണ്. അപ്പോൾ അതാ ചട്ടി ചൂടായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് അതിൽ ഒരു 2 നുള്ളോളം ഉലുവ പൊട്ടിച്ചിട്ടിട്ട്. പിന്നെ ഞാൻ കറിവേപ്പിലി അതുപോലെ പച്ചമുളകും സവാളയും ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 ടീസ്പൂണും മുളകും മുളക് പൊടിയും 1/2 സ്പൂണും മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി അങ്ങനെ ചേർക്കലില്ല, കാരണം നല്ല എരിവാണ് കേട്ടോ. ഞങ്ങൾ ഈ മുളകിന് ഇപ്പോൾ അത് തീരാനയക്കണ്. അപ്പം ഇനി മുളക് എന്ന് മുളക് കറി ഉണ്ടാക്കിയാലും നല്ല എരിവായിട്ട് ഇക്കാക്കും മക്കൾക്കൊക്കെ പ്രശ്നമാണ് കേട്ടോ. നല്ല എരിവുണ്ട് എന്ന് പറഞ്ഞിട്ട് മുളക് കറി ഉണ്ടാക്കി. മുളക് കറി ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണേനു, എന്നാലും എരിവ് കൂടുതലാണെന്നും പറയും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഈ പഴയ മുളക് അടുത്ത് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് തീർന്നിങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പൊടിപ്പിച്ചത് ഇപ്പോൾ കാശ്മീരി മുളകാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിത് തീരാതെ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഈ മുളക് എരിവായിട്ട് അപ്പോൾ പറഞ്ഞാണിക്കുക. ഞാനിനി എരിവ് കുറഞ്ഞ മുളകാണ് കൊണ്ടുവരുന്നത്, കുട്ടികൾക്കും ഒന്നും നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് അതാണ് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ പുളിവെള്ളമൊക്കെ ഒഴിച്ചെടുത്തുങ്ങാണ്ട് കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചെടുത്തുക്കണ് പുളി പിഞ്ഞേക്ക്. എന്നിട്ട് ഞാനിതാ ഉപ്പൊക്കെ ഇട്ടെടുത്ത് തിളച്ചതിൻ്റെ ശേഷം അതിക്ക് മീനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് മൂടിയിട്ട് എടുക്കണം കേട്ടോ. മീനൊക്കെ ഇതാ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്. ഞാൻ തക്കാളി അരച്ചും കൊണ്ടിട്ട് ചേർത്തുക്കണേ. അപ്പോൾ നമ്മളെ കറിക്കൊക്കെ ഒരു നല്ലൊരു തിക്നെസ് ഉണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ചക്ക കൂടെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഇതൊക്കെ ഞാൻ ഇന്നലൊക്കെ കാണിച്ചതല്ലേ, അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ചക്ക എണ്ണ കേട്ടോ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയത്. പിന്നെ ചിരങ്ങ ഉണ്ടാക്കിയിട്ടില്ല, മീൻ പൊരിക്കുകയും ചെയ്ത് അതാണ്. പിന്നെ എല്ലാതും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ചോറ് ഇനി കഴിക്കുകയാണ്. അപ്പോൾ അതാ ചക്ക കൂട്ടാനും ഈ മീനുമാണ് കേട്ടോ. മീൻ പൊരിച്ചതുമാണ് ഞാൻ എടുക്കുന്നത്. അതിനെ കുറച്ച് മുളക് കറി ഒഴിക്കണം കേട്ടോ. അപ്പോൾ മീൻ ഇല്ലാത്ത കറിയാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഇനി ചോറുന്നര കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾക്കൊന്ന് സ്കൂളിലത്തെ പരിപാടി ഒന്ന് കാണാൻ പോവാണ് കേട്ടോ. മോന് സ്കൂളിലെ പരിപാടിയാണ്. അപ്പോൾ ചെറിയ കുട്ടികളുടെ പരിപാടി കാണാൻ നല്ല രസമാണല്ലോ, ചെറിയ മക്കളെ ഒപ്പനയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ. ആ മോള് ഒന്ന് പറഞ്ഞ് ഈ ചെയിൻ്റെ ശേഷം പോവാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ചോറ് നിന്നത് ഇതിൻ്റെ കുളിയും അതുപോലെ തുടക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ചോറ് നിന്നത്. അപ്പോൾ ഇതൊക്കെ തിന്നൽ കഴിഞ്ഞിട്ട് മോളറിഞ്ഞ് നീച്ചതിൻ്റെ ശേഷം കേട്ടോ പിന്നെ സ്കൂളിലെ പരിപാടിയാണ് പോണത്.
അപ്പോൾ അതിന് ഓളെ കുറഞ്ഞ നീക്കൂട്ടാ എൻ്റെ ഇതൊക്കെ എടുത്തക്കലൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോത്തിന് ഞങ്ങളെ പരിപാടി കാണാൻ പോവുകയാണ്. പോയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ജസ്റ്റ് ഒരൊപ്പന നിർത്തതാണ്. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ, പാട്ട് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള പാട്ടും ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടുമല്ലോ. അല്ലെങ്കിൽ തന്നെ ഓരോ വീഡിയോക്ക് കോപ്പി റൈറ്റ് വരികയാണ് കേട്ടോ. ആദ്യം വെച്ചിരുന്ന ഓരോ മ്യൂസിക്കൊക്കെ വെച്ച കാരണം ഇടക്ക് കോപ്പി റൈറ്റ് ഒക്കെ കാണിക്കുന്നു. അപ്പൊ അതെ, ഞാൻ അതിന്റെ പാട്ടൊക്കെ ഉണ്ടോ ഈ വർക്കെടുത്തത്. അപ്പൊ നല്ല കാണാൻ നല്ലൊരു മഞ്ചുള്ള ഒപ്പനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പൊ ചെറിയ കുട്ടികളെ പരിപാടി കാണാൻ നല്ലൊരു രസമാണല്ലേ. പക്ഷെ എന്റെ മോള് തീരെക്കാൻ ആയിട്ട് മോള് ഞങ്ങള് ഭയങ്കര സൗണ്ട് ചെയ്യുന്നിട്ട് ഇരിക്കണതിന്റെ അടുത്ത് തന്നെ. അപ്പൊ മോളിന് സൗണ്ട് ഇട്ടിട്ടൊക്കെ ഓളാകെ പേടിച്ചിട്ട് പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ടിട്ട് പിന്നെ അല്പം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ആകെ ഇത് മാത്രം അവിടെ ഇരുന്ന് കണ്ടിട്ടുള്ളൂ എന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു. ഞങ്ങള് എടുത്തു തന്നെയാണ്. അപ്പൊ നടന്ന് പോണ്ട വയ്യന്നൂട്ടോ. ഞങ്ങൾ നടന്ന് പോയത് കഴിഞ്ഞിട്ടോ. കുറച്ച് നേരം കണ്ണു കാണാണ്ട് വരാലോ എന്ന് വിചാരിച്ചാ മക്കള് പഠിക്കണ സ്കൂളിൽ തന്നെ. അപ്പൊ മോനെ പരിപാടിക്കൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെ അയൽവാസത്തെ കുട്ടികളും എല്ലാരും ഉണ്ടല്ലോ പരിപാടി. അപ്പൊ അവരിതൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചും കണ്ട് പോയതാണ്. ഞാനും വേറൊരു പാട്ട് വെച്ചിരിക്കുന്നു കേട്ടാ. അപ്പൊ ഇതിലുള്ള പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണല്ലോ വെച്ചിട്ടാണ്. മോള് കുറച്ചേരൊക്കെ ഇങ്ങനെ നല്ലപോലെ ഇരുന്നിട്ടാ. പിന്നെ ഓൾക്ക് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയെന്ത് വയറുവേദന എന്തെങ്കിലും ആണാവെന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്നുണ്ട് പോന്നിക്കാണ്. അപ്പൊ കുട്ടികളെ ഓരോ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ അവരിങ്ങനെ പുറത്തിറങ്ങിയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അവരെ ഡ്രസ്സ് മാറ്റാനും അതിനൊക്കെ പിന്നെ ഞങ്ങള് അവരിതൊക്കെ കണ്ട് കണ്ട് കണ്ടിറങ്ങിയിട്ട് ചെയ്യണം. അപ്പൊ നല്ല പരിപാടികളെ കഴിഞ്ഞിട്ട് ആ സ്കൂളിൽ നടന്നിരുന്നത്. അപ്പൊ ഇതാണ് ഓഡിറ്റോറിയം. നമ്മളെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് പരിപാടിയൊക്കെ. അപ്പോൾ ഞങ്ങളും കണ്ട് അവിടുന്ന് ഉള്ളിൽ നിന്ന് കണ്ട് പുറത്ത് പോയി. പക്ഷെ ഉള്ളിൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുട്ടിയൊക്കെ ഭയങ്കര ഒരു വെറുതെയായിട്ടും ഇതൊക്കെയല്ല. പിന്നെ മോളിത് നിൽക്കണ് ഓളിനെ അവിടെ ഒരു പോക്കോണൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ അതുപോലെ ചക്കരമ്പത്തിന് വാങ്ങിക്കൊടുത്തിട്ട് അവളൊന്നും തിന്നണില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കുന്നു എല്ലാവരും കൂടി പോയതെന്ന് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് വന്നിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. വരെ അവിടെ നടന്നിട്ടൊക്കെ കളി ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയത് വൈകുന്നേരം ആകുമ്പോൾ. അവരവിടെ അങ്ങനെ നടന്ന് കളിക്കുന്ന് അപ്പോൾ ഞങ്ങളതൊക്കെ അങ്ങനെ കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഇരുന്നിട്ടാ. അപ്പോൾ പുറത്തെറിയുമ്പോൾ നല്ല കാറ്റും ഇതൊക്കെ ഇന്ന് ഞങ്ങളങ്ങനെ പെരയൊക്കെ പോകുന്നിട്ടാ. പെരയൊക്കെ പോകുന്നപ്പോൾ ഇക്കവിടെ ഗുലാം ജാമു കൊടുന്നു വെച്ചിരുന്നിട്ടാ. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു തന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിട്ടത്. അപ്പോൾ ഇതിടക്കൊന്ന് കുറേ ദിവസം കൂടുമ്പോൾ ഒന്ന് കൊടുന്നരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്നും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാതെ പോകരുത്. അതുപോലെ പുതുതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.